നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൺഫേർഡ് IAS ആയ ശിവശങ്കറിനെതിരെ ആരോപണം മുന നിലനിൽക്കെ വീണ്ടും സംസ്ഥാനത്ത് IPSലെ കൺഫേർഡ് നിയമനങ്ങളിലും വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ള ശക്തമായ തെളിവുകൾ പുറത്തു വരികയാണ്. ഇത് സംബന്ധിച്ച വളരെ നിർണായകമായ വിവരങ്ങളും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാട്ടുകയാണ്. 2017 മുതൽ സംസ്ഥാനത്ത് കൺഫേർഡ് IPS സംവിധാനം പാടെ മുടങ്ങിക്കിടക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സമയാസമയങ്ങളിൽ ലിസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് സംഭവിച്ച വീഴ്ചയെന്നാണ് പൊതുവേയുള്ള വിലയിരുത്തലും വിമർശനവും ഉയരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി യോഗ്യരായ ഉദ്യോഗസ്ഥർക്ക് കൺഫേർഡ് IPS എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ പോയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് 2018 വരെ റിട്ടയേർഡ് ആയവർക്ക് ഇപ്പോൾ തിടുക്കപ്പെട്ട് കൺഫേർഡ് IPS കൊടുക്കാനായിട്ടുള്ള നീക്കം സജീവമായിട്ടുള്ളത്. റിട്ടയറിൽ പോയ ഉദ്യോഗസ്ഥരുൾപ്പെടെ പലർക്കും ഈ സാഹചര്യത്തിൽ 11 വേക്കൻസിയാണ് 2017 കൺഫേർഡ് IPS ആയിട്ടുണ്ടായിരുന്നത്. ഏകദേശം അവർക്ക് 2 വർഷം കൂടി സർവീസ് കിട്ടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉടലെടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ അനധികൃതരെ തിരികെ കയറ്റാനുള്ള ശ്രമം, അതായത് വഴിവിട്ട രീതിയിലാണ് പല പേരുകളും ഇതിൽ എത്തിപ്പെട്ടതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിൽ ചില പേരുകൾ എടുത്തു പറഞ്ഞ് അവർ സർവീസ് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കലും ട്രാക്ക് റെക്കോർഡ് പ്രകാരമോ അല്ലെങ്കിൽ ഇന്റിഗ്രേറ്റീവ് സർട്ടിഫിക്കറ്റോ കിട്ടാൻ യോഗ്യതയില്ലാത്തവർ ഏറ്റവും അവസാന ലാപ്പിലെത്തിയപ്പോൾ ലിസ്റ്റിലേക്ക് കടന്നുകൂടിയിരിക്കുകയാണ്. എന്ത് മാന്ത്രിക ദണ്ഡാണ് ഈ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏത് വഴിവിട്ട ബന്ധങ്ങളാണ് ഇത്തരത്തിൽ യോഗ്യരല്ലാത്ത 1-2 ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം ഈ ലിസ്റ്റിലേക്ക് കുത്തി തിരികിക്കയറ്റാൻ ഇടപെട്ടതെന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ചീഫ് സെക്രട്ടറി ഒപ്പിടാൻ പോകുന്ന ലിസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുകയാണ്. ആ ലിസ്റ്റും പ്രകാരമുള്ള ഏതാനും പേരുകളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ 10 പേർക്കാണ് നിലവിൽ 2017 കൺഫേർഡ് IPS കിട്ടേണ്ട യോഗ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് തിരികെ കയറ്റിയിട്ടുള്ള 10 ഉദ്യോഗസ്ഥരാണ്. അതിൽ 3-4 പേരുകളാണ് ചില താല്പര്യങ്ങൾ പ്രകാരം ഇതിനകത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ലിസ്റ്റിൽ പേരുള്ളവരുടെ ഒന്ന് വായിക്കാം. അതിൽ 1-ആം നമ്പർ രവി KB ആണ്. അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്. മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അലിഗേഷനും ഇല്ല. എന്തുകൊണ്ടും യോഗ്യതയുള്ള വ്യക്തി തന്നെയെന്നാണ് ക്രൈംബ്രാഞ്ചും വിജിലൻസും എല്ലാം അന്വേഷിച്ച് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിലൊന്നും ഒരു തരത്തിലുള്ള വീഴ്ചയും പറ്റാത്ത മാതൃകാപരമായ ഉദ്യോഗസ്ഥനാണ്. 2-ാമത് ലിസ്റ്റിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കടന്നു വന്നിരിക്കുന്നത് സാബു EK എന്ന ഉദ്യോഗസ്ഥനാണ്. ആരും മറന്നിരിക്കാൻ വഴിയില്ല. ഈ ഫോർട്ട് സ്റ്റേഷനിൽ നടന്ന ഉദയകുമാർ ഉരുട്ടിക്കൊല കേസുണ്ട്. ആ കേസിൽ ശിക്ഷാ നടപടി ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥനാണ് ഈ സാബു EK. പക്ഷേ ആ പേര് കടന്നു വന്നത് അദ്ദേഹത്തിന് 8 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു, SP ആയിട്ട് ജോലി ചെയ്തിരുന്നു എന്നതാണ് മാനദണ്ഡം കൊണ്ട് കടന്നു വന്നതാണ്. അത് കുത്തിത്തിരികി കയറ്റിയതല്ല, ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടാനും പോകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് 3-ാമത്തെ പേരുകാരനായ S. രാജേന്ദ്രൻ, ഇദ്ദേഹത്തിന്റെ പേരിൽ വലിയ അലിഗേഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിന്റെ വീട് റെയ്ഡ് ചെയ്തതിൽ അന്നത്തെ നേതൃത്വം നൽകിയ SP ആണ് രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡുകളിലും അദ്ദേഹത്തിന് നിരവധി PR കളുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും കൺഫേർഡ് IPS കിട്ടാനായിട്ടുള്ള യാതൊരു യോഗ്യതയും നിലവിലെ മാനദണ്ഡ പ്രകാരമില്ല. ആ S. രാജേന്ദ്രൻ 3-ാമതായിട്ട് ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. 4-ാം പേരുകാരൻ രാജീവ് PB, വലിയ അലിഗേഷൻ ഒന്നുമില്ല, മികച്ച ഉദ്യോഗസ്ഥനാണ്, എന്തുകൊണ്ടും കിട്ടാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ്. ഇതിനുശേഷമാണ് ഏറ്റവും വലിയൊരു തിരിമറി നടന്നിരിക്കുന്നത്. അതായത് 5-ാം സ്ഥാനക്കാരനായി കടന്നുകൂടിയിരിക്കുന്ന റോബോട്ട് CF എന്ന ഉദ്യോഗസ്ഥന്റെ പേര് കടന്നു വന്നതാണ് വളരെയധികം സംശയങ്ങൾക്ക് ഇടം നൽകിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയായ പിണറായി വിജയന് പോലും താല്പര്യമില്ലാതിരുന്ന വ്യക്തി ഇപ്പോൾ ലിസ്റ്റിലേക്ക് കയറിക്കൂടിയിരിക്കുകയാണ്. അതായത് 2018 വരെ അദ്ദേഹത്തിന് 2018 വരെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ വെറും ഗുഡ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കൺഫേർഡ് IPSന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്താണെന്ന് അറിയും. അതായത് 8 വർഷത്തിൽ കുറയാതെ SP റാങ്കിൽ ജോലി ചെയ്തിരിക്കണമെന്നതാണ് കൺഫേർഡ് IPSലേക്ക് സീനിയോറിറ്റി കൊണ്ട് യോഗ്യതയുണ്ടാവുന്നത്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മികച്ച ട്രാക്ക് റെക്കോർഡ് വേണം. അവസാനത്തെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള അലിഗേഷനിൽ പെടാൻ പാടില്ല, PR കൾ വരാൻ പാടില്ല, കേസുകളിൽ പെടാൻ പാടില്ല. ഈ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കണം. ഇത് ക്രൈംബ്രാഞ്ചും വിജിലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അന്വേഷിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം ട്രാക്ക് റെക്കോർഡുകൾ ഇല്ലായിരുന്നു.
അവസാനത്തെ അഞ്ച് വർഷം മാത്രമാണ് ഇയാൾക്ക് ഗുഡ് എന്നുള്ള രീതിയിൽ എൻട്രി ബുക്കിൽ ഒരു സർവീസ് കിട്ടിയത്. എന്നാൽ കൺഫേർഡ് ഐപിഎസ് കിട്ടണമെങ്കിൽ ഇന്റഗ്രിറ്റി ആയിട്ട് വെരി ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം. ഈ വെരി ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതിരുന്ന ഇദ്ദേഹം കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് അത് തള്ളിക്കളഞ്ഞു. എന്നാൽ അതിനുശേഷം യോഗ്യതയില്ലാതിരുന്ന ഇയാൾ കുറുക്ക് വഴികളിലൂടെ പോയി ഇപ്പോൾ ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനക്കാരനായി കടന്നുകൂടിയിരിക്കുകയാണ്. ഏതാണ് ഈ കുറുക്ക് വഴി എന്നാണ് അറിയാനുള്ളത്. ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ ഒരു ഇടത് സഹയാത്രികനാണ് ഈ ഉദ്യോഗസ്ഥൻ. ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ ചെറുതിലെ മുതൽ SFIയിൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഒടുവിൽ സർവീസ് തീരുന്നതുവരെ അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ വളരെ മോശം അവസ്ഥയാണ്. അതായത് പുനലൂർ കോടതി ഇദ്ദേഹത്തെ ഒരു കേസിൽ ശിക്ഷിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇതെല്ലാം മറികടന്ന് കഴിഞ്ഞ 14 ദിവസത്തിനിടയിൽ അവിശ്വസനീയമായ രീതിയിൽ ഇയാൾ സ്വന്തം ട്രാക്ക് റെക്കോർഡിൽ വെരി ഗുഡ് സർട്ടിഫിക്കറ്റ് നേടിയെടുത്തിരിക്കുകയാണ്. ഈ ഇന്റഗ്രേറ്റീവ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടിയെടുത്തു എന്നാണ് ഇനി അറിയാനുള്ളത്. അതായത് കൊല്ലം ജില്ലയിലെ ഒരു CPM സഹയാത്രികനാണെന്ന് ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. അഞ്ചാലുംമൂട് സ്വദേശിയായ ഇയാൾക്ക് ഇടതുപക്ഷത്തിലെ കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഈ വഴിയിലൂടെയുള്ള ഇടപെടലാണ് നിലവിൽ നേരിട്ട് ഇദ്ദേഹം കൺഫേർഡ് IPS ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വഴിവിട്ട് യോഗ്യത നേടിയെന്ന് കൃത്യമായി വ്യക്തമാകുന്നുണ്ട്. ഇത് പല യോഗ്യരായ ഉദ്യോഗസ്ഥരും തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലും ഇത്തരത്തിൽ കൺഫേർഡ് IPS കിട്ടാൻ ഒരു യോഗ്യതയുമില്ല. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അത്രത്തോളം മോശമാണ്. ഇത്രയും സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടിട്ടും നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടും ഇത്തരത്തിലുള്ള വഴിവിട്ട നിയമനങ്ങൾക്ക് സർക്കാർ തയ്യാറാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺഫേർഡ് IPS നേടാൻ വേണ്ട യോഗ്യത SP ആയിട്ട് 8 വർഷത്തെ പ്രവർത്തന പരിചയം വേണം. ഇതുകൂടാതെ സർവീസിലെ അവസാനത്തെ 10 വർഷം ഒരു തരത്തിലുള്ള കേസുകളിലും പെടാൻ പാടില്ല. നല്ല സർവീസ് റെക്കോർഡായിരിക്കണം. ഇദ്ദേഹത്തിന് അവസാനത്തെ 5 വർഷം മാത്രമാണ് ഇതിൽ ചെറിയ മാറ്റമുണ്ടായത്. ബാക്കിയുള്ള സർവീസ് കാലയളവിലെല്ലാം മോശം പ്രവർത്തനമായിരുന്നു റോബർട്ടിന്റെ പിന്നാമ്പുറങ്ങളിലുള്ളത്. അദ്ദേഹത്തെ ഏത് വഴിയിലാണ് ഇത്തരത്തിൽ റിട്ടയറായി 2018 റിട്ടയറായ മനുഷ്യനെ 2020 വീണ്ടും കൺഫേർഡ് IPSലേക്ക് തിരികെ കയറ്റാൻ ചരട് വലിക്കുന്നത് ആരാണ്? ഇത്തരം ഇടപെടലുകൾ തന്നെയാണ് ഈ സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങളെ സംശയദൃഷ്ടിയോടുകൂടി നോക്കേണ്ടി വരുന്നത്. നേരത്തെ കൺഫേർഡ് IAS നേടിയ ശിവശങ്കറിന്റെ ഇടപെടൽ കൊണ്ടുണ്ടായ വിവാദങ്ങൾ ചെറുതല്ല. ആ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങും മുമ്പാണ് മറ്റൊരു വിവാദ ഉദ്യോഗസ്ഥൻ കൂടി വഴിവിട്ട നിലയ്ക്ക് കൺഫേർഡ് IPSന് സർക്കാർ കളമൊരുക്കുന്നത്. അർഹരായ ഒരുപാട് പേരെ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ലിസ്റ്റിലേക്ക് കടന്നുകൂടിയതെന്ന് ഒരു തർക്കവുമില്ലാതെയും വളരെ ശക്തിയുക്തം പറയാനും കഴിയും. അതായത് നേരത്തെ പിണറായി വിജയൻ പോലും ഓഫീസിൽ നിന്ന് ഇറക്കിവിട്ട ചരിത്രമുണ്ടെന്നാണ് പല പാർട്ടിക്കാർ പോലും ഈ വിഷയത്തിൽ പറയുന്നത്. പിന്നെ ഏത് വഴിയിലൂടെയാണ് അദ്ദേഹം ഈ ലിസ്റ്റിലേക്ക് കടന്നുകൂടിയതെന്ന് സർക്കാർ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഒരുപക്ഷെ വഴിവിട്ട നിയമനങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്കാരൻ എന്ന ലേബലിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടക്കാർക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് യോഗ്യത എന്നൊരു മാനദണ്ഡം വേണമെന്നുള്ള കാര്യം സർക്കാരുകൾ മറക്കരുത്. അത്തരം വഴിവിട്ട ഇടപെടലുകൾ നടത്തുമ്പോഴാണ് ഇവിടെ ജോലി തേടി അലയുന്ന ഉദ്യോഗാർത്ഥികളിൽ കൂടുതൽ കൂടുതൽ മനോവിഷമം ഉളവാക്കുന്നത്. ഒരു യോഗ്യതയുള്ള വ്യക്തിക്ക് കൊടുത്താൽ അതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യമില്ല. അയോഗ്യനായ ഒരു വ്യക്തിയെ വഴിവിട്ട നിലയിൽ ഇത്തരത്തിൽ കൺഫേർഡ് IPSലേക്ക് തിരികെ കയറ്റുന്നതിലൂടെ സർക്കാരിന് വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതയും, അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളും എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ CPMന്റെ ഉന്നത നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് കൃത്യമായി ബോധ്യപ്പെടുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും തള്ളിക്കളഞ്ഞ ഒരു ഫയൽ അത് ബൂമറാങ് പോലെ തിരിച്ച് ഓഫീസിലേക്ക് വന്ന് വരും ദിവസങ്ങളിൽ ചീഫ് സെക്രട്ടറി ഒപ്പിടാൻ പോവുകയാണ്. ഇതിനെ ശക്തിയുക്തമായി തന്നെ എതിർക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ ഇടപെടലുകൾ, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട സാഹചര്യമാണ്. അയോഗ്യരായിട്ടുള്ളവരെ ഇത്തരത്തിൽ തിരികെ കയറ്റുന്ന നടപടി ഒരു ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇരിക്കുന്നവർക്കും അത്ര ശരിയായ പേരുകൾ നേടിത്തരില്ല എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.